കോവിഡ് ലോക്ഡൌണിൽ കോഴിക്കോട് ബീച്ച് ഉടുത്തൊരുങ്ങി നിൽക്കുകയാണ്. നിയന്ത്രണങ്ങൾ മാറി സഞ്ചാരികൾ വീണ്ടും എത്തുമ്പോൾ വിസ്മയിപ്പിക്കുന്ന നിറക്കാഴ്ചകൾ സന്ദർശകർക്ക് സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഉള്ളത്. ഇതിനായി നിരവധി നവീകരണ പ്രവർത്തനങ്ങളാണ് ബീച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിനോട് ഇഷ്ടം പറയുന്ന രണ്ട് ബോർഡുകളാണ് ഇതിൽ മുഖ്യ ആകർഷകം. ചുവപ്പിലും വെള്ളയിലുമായി പണി കഴിപ്പിച്ച ബോർഡിൽ രാത്രി വെളിച്ചം കൂടി പകർന്നാൽ പിന്നെ കണ്ടു നിൽക്കുന്നവർ മതിമറന്നു പോകും. നിരനിരയായി പുതുതായി സ്ഥാപിച്ച കാൽ വിളക്കുകൾ കൂടി പ്രകാശിച്ചു കഴിഞ്ഞാൽ തീരം പിന്നെ അതിസുന്ദരിയായി മാറും. ബീച്ചിലെ പ്രധാന ഭാഗത്തു നിന്ന് സൗത്ത് ബീച്ചിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ച ചെസ് ബോർഡും പാമ്പും കോണിയുമാണ് നവീകരണ പ്രവർത്തനങ്ങളിലെ മറ്റൊരാകർഷകം. 16 അടി നീളവും വീതിയിലുമാണ് ചെസ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. കടലു കാണാൻ വരുന്നവർക്ക് ഐസ്വരതി നുണഞ്ഞ് തീരത്തുകൂടി ഇനി വെറുതെ നടക്കേണ്ടി വരില്ല. ബാല്യകാല സ്മൃതികൾ ഉണർത്താൻ പാമ്പും കോണിയിൽ ഒരു കൈഭാഗ്യം പരീക്ഷിക്കാം. തൊട്ടടുത്ത ചെസ് ബോർഡിലെ 4 അടി ഉയരമുള്ള കരുക്കളോട് മൽപ്പിടുത്തവും നടത്താം. ഈന്തപ്പനകളും തണൽ മരങ്ങളും നട്ട് 2018 മോടി പിടിപ്പിച്ച സൗത്ത് ബീച്ചിലാണ് ഇനിയുള്ള കലാവിരുദുകൾ. കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ അതികായരായിരുന്ന നിരവധി പേർ ഇന്നിപ്പോൾ വഴിയരികിലെ ചുവരിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കുതിരവട്ടം പപ്പു, ഗിരീഷ് പുത്തഞ്ചേരി, എസ് കെ പൊറ്റക്കാട്, MT വാസുദേവൻ നായർ തുടങ്ങിയവരൊക്കെ ഇനി വഴി നടക്കുന്നവരോട് കുശലം പറയാനെത്തും. കോഴിക്കോട്ടെ വാണിജ്യ ഹൃദയങ്ങളായ കുറ്റിച്ചിറയും പുതിയങ്ങാടിയും മിഠായിത്തെരുവുമെല്ലാം പഴമയുടെ തനിമ വിടാതെ പുതുമോടിയിലും ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നിരവധി കാഴ്ചകൾ. ഒന്നുറപ്പാണ്, 3 വർഷം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നവസാനിച്ചാൽ രാജ്യത്തെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തീരങ്ങളിൽ ഒന്ന് കോഴിക്കോട്ടേതുമുണ്ടാകും. ഉടുത്തൊരുങ്ങി നിൽക്കുന്ന
കോഴിക്കോട് ബീച്ചിൽ നിന്നും ന്യൂസ് ടാഗ് ലൈവ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ സുമേഷ് തൈക്കൊണ്ടിക്കൊപ്പം റിപ്പോർട്ടർ റാഷിദ് അഹമ്മദ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.